നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ മീനാക്ഷി, നീ പറഞ്ഞനുസരിച്ച് ഞാൻ അവരെ തപ്പി. അവര് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും എത്തി. എന്നാ ആ വൈശാഖ മൈദിനി ഇവിടെ ഇല്ല. അവര് അവരുടെ ഹൗസ് ഓണർ, ജുവലറി ഉടമ കൂട്ടക്കളത്തിൽ സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നീ ഒന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. സന്തോഷമായില്ലേ മോളെ? നിന്റെ മകനും മകളും അങ്ങനെ ഒന്നായി. ഇതെല്ലാം ഇതുവരെ എത്തിച്ച ദൈവത്തിന് നന്ദി. രണ്ടു മക്കളും ഒന്നാവുമ്പോ ഒരമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയമാണ്, അല്ലേ നന്ദിനി? ഇവര് രണ്ടു മക്കളെ രണ്ടു മക്കളെന്ന് പറഞ്ഞ എന്തിനാ? ഇവള് പ്രസവിച്ച മക്കളാണ്. ഒന്നെന്റേത്, മറ്റേത് ചത്തുപോയ മാതൃവേടേത്. ഓ, പറയുന്നു കേട്ടോ. കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ശുഭപരിയവസാനം ഉണ്ടാവും ഞാനും കരുതിയില്ല. എന്റെ സൽസ്വഭാവിയായ സാവിത്രി ചേച്ചി ഒന്ന് ഇടറിയപ്പോ പണി പാളിയെന്നാ ഞാനും കരുതിയത്. പക്ഷേ ഓർക്കപ്പുറത്ത് കാർത്തി തട കുടഞ്ഞ് എഴുന്നേറ്റത് ഒരു സിംഹത്തെ പോലെ. കാർത്തിയുടെ ഈ മാറ്റം കണ്ടപ്പോ ഞാനും അന്ന് അമ്പരന്നു പോയി. ഇത്ര പെട്ടെന്ന് അവൻ ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. മൈഥിലിയുടെ പ്രശ്നം വന്നപ്പോ എന്റെ മോനൊന്ന് തകർന്നു പോയതാ മാലതി. മനസ്സുകൊണ്ടവൻ വളരെ നല്ലതാണ്. കാറ്റും കോളും പിന്നലിയിടിയൊക്കെ ഉണ്ടാക്കിയും എല്ലാം തീർന്നു. ഒരു തോരാമഴ പെയ്ത് തീർന്ന പോലെ. ഒരു മഴയും തോർന്നിട്ടില്ല. കുറേ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവണം. സങ്കടങ്ങളില്ലാത്തവന്റെ സന്തോഷം സന്തോഷമല്ല. ഏറെ കരഞ്ഞവർക്ക് മാത്രമേ ഒരു ചെറു ചിരിയുടെ വില മനസ്സിലാവൂ. ഏതായാലും എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.